ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അഫ്ര സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ളവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് അല്ലെങ്കിൽ ഓഡിയോളജിസ്റ്റ് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ലാംഗ്വേജ് ഉണ്ടാകുന്നതിന് മുമ്പ് ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇത് രണ്ട് വിഭാഗമായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് കംപ്ലീറ്റ് ഹിയറിംഗ് ലോസ്, അതായത് അവർക്ക് തീരെ കേൾവിയില്ല, പിന്നൊന്ന് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അവരുടെ ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് സിവിയർ ടു പ്രൊഫൗണ്ട് ആയിരിക്കും, ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആയിരിക്കും. പിന്നെ അവർക്ക് എൻവയറോൺമെൻറ്റൽ അവയർനെസ്, അതായത് ഇപ്പോൾ ഹോൺ അടി സൗണ്ട് അല്ലെങ്കിൽ ഡോറിൻ്റെ ബെൽ സൗണ്ട്, ഇതൊക്കെ ചില ആൾക്കാർക്ക്, അതായത് സിവിയർ ആണെങ്കിൽ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്, പ്രൊഫൗണ്ട് ആണെങ്കിൽ കേൾക്കാൻ സാധ്യതയില്ല. ഡിപ്പെൻസ് ഓൺ ദി ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ്. പിന്നെ അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്ര നേരത്തെ ആ പ്രശ്നം കണ്ടുപിടിക്കുന്നു, എത്ര നേരത്തെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നോ അതനുസരിച്ചിരിക്കും. അതുപോലെ ഇവരുടെ ലാംഗ്വേജ് ഓൾമോസ്റ്റ് എഫക്റ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ സ്പീച്ചും ഓൾമോസ്റ്റ് എഫക്റ്റഡ് ആയിരിക്കും. ഇനി അവരുടെ എഡ്യൂക്കേഷണൽ നീഡ്സ് എടുത്താൽ, അവരുടെ പഠിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യം എടുത്താൽ, അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനും നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി കേൾവിക്ക് ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ് പറയണമെങ്കിൽ അവരുടെ ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് മൈൽഡ് ആയിരിക്കാം, മോഡറേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സിവിയർ ആയിരിക്കാം. ഇവരിൽ ഫങ്ഷണൽ സ്പീച്ച് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കാണാം. ഫങ്ഷണൽ സ്പീച്ച് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ആവശ്യകതകൾ മനസ്സിലാക്കാനുള്ള ഒരു കേൾവിയൊക്കെ അവർക്ക് ഉണ്ടാകും. അതുപോലെ അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അനുസരിച്ചിരിക്കും. ലാംഗ്വേജിൻ്റെ യൂസ് എന്ന് പറയുന്നത് ചിലപ്പോൾ എഫക്റ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ സ്പീച്ചിൻ്റെയും ചിലപ്പോൾ എഫക്റ്റഡ് ആയിരിക്കാം. എഡ്യൂക്കേഷണൽ നീഡ്സ് എടുത്താൽ അവർക്കും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ഇനി ലാംഗ്വേജ് ഉണ്ടായതിന് ശേഷമാണ് ഹിയറിംഗ് ഇമ്പയർമെൻ്റ് സംഭവിച്ചതെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെയും ഇതേപോലെ രണ്ട് വിഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് തീരെ കേൾവിയില്ലാത്തവരും, പിന്നൊന്ന് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവരും. ഇപ്പോൾ തീരെ കേൾവിയില്ലാത്തവരിൽ ഡിഗ്രി നേരത്തെ പറഞ്ഞ പോലെ സിവിയർ ടു പ്രൊഫൗണ്ട് തന്നെയായിരിക്കും. ഇവർക്കും എൻവയറോൺമെൻറ്റൽ സൗണ്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ്. പിന്നെ അടുത്തത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആംപ്ലിഫിക്കേഷൻ, നമ്മൾ കൊടുക്കുന്ന ഹിയറിങ്ങിൻ്റെ അനുസരിച്ചിരിക്കും അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. പിന്നെ അവരുടെ സ്പീച്ചും ലാംഗ്വേജിൻ്റെ യൂസും എഫക്റ്റഡ് ആയിരിക്കും. അതുപോലെ എഡ്യൂക്കേഷണൽ നീഡ്സ് എടുത്താൽ അവർക്കും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ഇനി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യം എടുത്താൽ ഡിഗ്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ റേഞ്ചിലായിരിക്കും കാണാൻ പറ്റുന്നത്. പിന്നെ അവർക്ക് ഫങ്ഷണൽ സ്പീച്ച് അണ്ടർസ്റ്റാൻഡിങ് നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളൊക്കെ കേൾക്കാനുള്ള കേൾവിയൊക്കെ അവർക്ക് ഉണ്ടാകും. ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മാത്രമാണ് എഫക്റ്റഡ് ആയിട്ടുണ്ടാവുക, ലാംഗ്വേജിന് പ്രശ്നം ഉണ്ടാവില്ല. അതായത് നമ്മൾ പറയുന്ന കേൾക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ, അവർക്ക് സംസാരിക്കാനായിട്ട് വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ നേടിയെടുത്താൽ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട സാധ്യത വളരെ കുറവായിരിക്കും. ഇനി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹിയറിംഗ് ആൻഡ് ഫിറ്റിങ്സിനെ കുറിച്ചാണ്. അത് ആറ് സ്റ്റെപ്പിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് അസസ്മെൻ്റാണ്. നിങ്ങൾ ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു, അവർ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഹിയറിംഗ് ലോസ് ഉണ്ട് എന്ന് കൺഫേം ചെയ്യുന്നു. അതാണ് അസസ്മെൻറ്റിൽ വരുന്നത്. ഹിയറിംഗ് ലോസ് ഉണ്ട് എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നതാണ് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഹിയറിംഗ് എയ്ഡ് കൊണ്ട് ബെനഫിറ്റ്സ് ഉണ്ടാവുമോ എന്നുണ്ടെങ്കിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കും. എന്നിട്ട് ഇനി ഹിയറിംഗ് എയ്ഡ് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ വരുന്നതാണ് ഹിയറിംഗ് എയ്ഡ് സെലക്ട് ചെയ്യുക. പല വെറൈറ്റീസ് ഓഫ് ഹിയറിംഗ് എയ്ഡ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ പ്രായമനുസരിച്ച്, അവരുടെ ബുദ്ധിമുട്ടുകളനുസരിച്ച്, ഈ വരുന്ന പേഷ്യൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ് വേണം എന്ന് സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞാലും നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വെരിഫിക്കേഷനാണ് വരുന്നത്. വെരിഫൈ ചെയ്യുകയാണ് ഈ ഹിയറിംഗ് എയ്ഡ് ഇവർക്ക് ഫിറ്റ് ആവുമോ, ഇവർക്ക് കറക്റ്റാണോ എന്നൊക്കെ അവരുടെ ഹിയറിംഗിൽ ഇയറിലും വെച്ച് ടെസ്റ്റുകളൊക്കെ നടത്തി വീണ്ടും നമ്മളത് വെരിഫൈ ചെയ്യും. അത് കഴിഞ്ഞ് വരുന്നതാണ് ഓറിയൻറ്റേഷൻ, അതായത് ഈ ഹിയറിംഗ് എയ്ഡിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ഇത് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ക്ലയൻസിനോടും അതുപോലെ അവരുടെ കെയർ ടേക്കേഴ്സിനെയും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നു. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നതാണ് വാലിഡേഷൻ, അതായത് ഈ ഹിയറിംഗ് എയ്ഡ് വാലിഡ് ആണോ, ഇത് ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യലാണ് വാലിഡേഷനിൽ വരുന്നത്.
ഹിയറിംഗ് എയ്ഡ് ഫിറ്റിങ്ങിന് ശേഷമാണ് നമ്മൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പി ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ നമ്മൾ ചെയ്യുന്നത് അവരെ ലിസൺ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലിസണിങ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ലാംഗ്വേജിന് മുമ്പായിട്ടുണ്ടാകേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ വർക്ക് ചെയ്യും. അതിനുശേഷം ലാംഗ്വേജിൽ വർക്ക് ചെയ്യും, പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ സ്പീച്ചിൽ വർക്ക് ചെയ്യും. ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തെറപ്പി കൊടുക്കുമ്പോൾ ഈ ഒരു ഹയറാർക്കിയിലാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാം. അതല്ല പേഴ്സണൽ ക്വയറീസ് എന്തെങ്കിലും ഉണ്ട്, മാത്രമല്ല നിങ്ങൾക്ക് ഓൺലൈൻ അസസ്മെൻറ്റോ ഓൺലൈൻ തെറപ്പിക്കോ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ വാട്സാപ്പ് നമ്പറും ഇമെയിൽ ഐഡിയും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ ബൈ.